നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ അടിസ്ഥാന സൗകര്യ മേഖലയിലെ മൂലധന നിക്ഷേപം രാജ്യത്തെ യുവശക്തിക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേസിൽ ശിക്ഷിക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നു രാജ്യത്ത് കോവിഡ് വ്യാപന നിരക്ക് മണിക്കൂറിനുള്ളിൽ പേർക്ക് രോഗം മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കട്ടരാമനെതിരായ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം വാർത്തകൾ വിശദമായി അടിസ്ഥാന സൌകര്യ മേഖലയിലെ മൂലധന നിക്ഷേപം രാജ്യത്തെ യുവശക്തിക്ക് വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ തൊഴിൽ മേളകളിലൂടെ പുതുതായി ഉദ്യോഗം ലഭിച്ചവർക്കുള്ള നിയമന കത്തുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം യുവാക്കൾ ഡ്രോൺ നിർമ്മാണം പോലുള്ള നവീന സാങ്കേതിക വിദ്യകളിൽ ഏർപ്പെടുന്നതും കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണവും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു തൊഴിൽ മേളകളിലൂടെ ഉദ്യോഗം ലഭിച്ച എഴുപത്തിയൊന്നായിരം പേർക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നിയമന കത്തുകൾ മുംബൈയിൽ കേന്ദ്രമന്ത്രി നാരായൺ റാണേയും പൂനെയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമന കത്തുകൾ വിതരണം ചെയ്തു തിരുവനന്തപുരത്ത് സഹമന്ത്രി വി മുരളീധരനും പാലക്കാട് കേന്ദ്ര സഹമന്ത്രി എ നാരായണസ്വാമിയും കത്തുകൾ കൈമാറി കേസിൽ ശിക്ഷിക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകിയ അപ്പീൽ സൂറത്തിലെ അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് ശിക്ഷയും വിധിയും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായാണ് രാഹുൽ ഗാന്ധി കോടതിയെ സമീപിച്ചിട്ടുള്ളത് എം പി സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത നീങ്ങിക്കിട്ടാൻ കുറഞ്ഞപക്ഷം വിധിക്ക് എങ്കിലും ആവശ്യമാണ് രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനായിരത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം നാല് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കടക്കുന്നത് പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് നാല് ദശാംശം നാല് രണ്ട് ശതമാനവും പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് നാല് ദശാംശം പൂജ്യം രണ്ട് ശതമാനവുമാണ് ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ്ക്ക് ജാലിയൻ വാലാബാഗ് ദിനം ഈ ദിനത്തിൽ രക്തസാക്ഷിത്വം ഭരിച്ച എല്ലാവരുടെയും ത്യാഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു വളരെ മികച്ചതും രാജ്യത്തിനാകെ മാതൃകയായതുമായ സ്കൂൾ സംവിധാനമാണ് കേരളത്തിലേതെന്നും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി വി ശിവൻകുട്ടി തിരുവല്ല കുറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തുകയായിരുന്നു അദ്ദേഹം നൂറ്റി നാല് സ്കൂളുകളിൽ അഞ്ചു കോടി രൂപ വീതം ചെലവിട്ട് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു മാധ്യമപ്രവർത്തകനായ കെ എം ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമിനെതിരായ നരഹത്യ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നരഹത്യ കുറ്റം ഒഴിവാക്കിയ വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് നരഹത്യ കുറ്റം ശ്രീറാമിനെതിരായത് അതേസമയം അപകട സമയത്ത് ശ്രീറാമിനൊപ്പമുണ്ടായിരുന്ന വഫ ഫിറോസിനെ കേസിൽ നിന്ന് കോടതി ഒഴിവാക്കി ഇവർ സമർപ്പിച്ച ഡിസ്ചാർജ് പെറ്റിഷൻ കോടതി അംഗീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെ ഒന്നിനായിരുന്നു കാറിടിച്ച് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ മരിച്ചത് പ്ലസ് ടു കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരായ വിജിലൻസ് എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കി കേസ് നിലനിൽക്കില്ലെന്ന ഷാജിയുടെ ഹർജി കോടതി അംഗീകരിച്ചു രണ്ടായിരത്തിൽ അഴിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കാൻ മാനേജ്മെന്റിൽ നിന്ന് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഷാജിയെ പ്രതി ചേർത്ത് വിജിലൻസ് കോഴക്കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് വിജിലൻസ് ആദ്യം തള്ളിയെങ്കിലും പിന്നീട് പ്രോസിക്യൂഷൻ അഭിപ്രായപ്രകാരം കേസെടുക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച വിജിലൻസിന്റെ എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കി വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ച് കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതിയായ അബ്ദുൾ നാസർ മ അദനി സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി കേരളത്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്നും ആയുർവേദ ചികിത്സ അനിവാര്യമാണെന്നുമാണ് മദനിയുടെ അപേക്ഷ കർണാടക സർക്കാർ ഇതിനെതിരെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാനത്തെ അന്തരീക്ഷ ഊഷ്മാവ് വരും ദിവസങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്താൻ സാധ്യതയുണ്ടെന്ന് കുസാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് സയൻസസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ആകാശവാണി വാർത്തകളോട് സൂര്യന്റെ ലംബമായ കിരണങ്ങൾ കേരളത്തിന്റെ മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് വയലറ്റ് കിരണങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും പതിനൊന്നരക്കും ഒരു രണ്ടരയ്ക്കും ഇടയിലുള്ള സമയത്ത് അതോടൊപ്പം തന്നെ പിന്നീട് സൂര്യൻ വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇനി ഏപ്രിൽ തൊട്ട് മെയ് ജൂൺ പകുതി വരെയുള്ള ഒരു സമയം പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങളുടെ ഒരു ഒരു പ്രഭാവം അവിടെയും ദൃശ്യമാവും താപനില ഒരു നാൽപ്പതിനിലേക്ക് പോകാനുള്ള സാഹചര്യം കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ അമ്പീൻ ടെമ്പറേച്ചർ ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസും ആർദ്രത ഒരു എഴുപത് ശതമാനം അല്ലെ എൺപത് ശതമാനത്തിലൊക്കെ അടുക്കുമ്പോൾ നമുക്ക് അനുഭവേദ്യമാകുന്ന ആ ഒരു ഊഷ്മാവ് അമ്പത് ഡിഗ്രി അമ്പത്തിനാല് ഡിഗ്രിയൊക്കെ വരും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തീവണ്ടിക്കകത്തു വെച്ച് യുവതിയെ തടഞ്ഞു നിർത്തി സ്വർണമാല കവർന്ന സംഭവത്തിൽ ആർ പി എഫ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസിലെ റിസർവ്ഡ് കോച്ചിനകത്താണ് സംഭവം തിരുവനന്തപുരത്ത് പഠിക്കുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ ഇരുപത്തിമൂന്ന് കരിയാണ് ആക്രമണത്തിന് ഇരയായത് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് തന്റെ മുഴുവൻ സമ്പാദ്യവും സംഭാവന ചെയ്ത ചാലാടൻ ജനാർദ്ദനൻ അന്തരിച്ചു വയസ്സായിരുന്നു ബീഡി തൊഴിലാളിയായിരുന്ന ജനാർദ്ദനൻ തന്റെ ആകെയുള്ള സമ്പാദ്യമായ രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അൻപത് രൂപയിൽ രണ്ടു ലക്ഷം രൂപയും വാക്സിൻ ചാലഞ്ചിലേക്ക് കൈമാറിയതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയിരുന്നു സൂപ്പർ കപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് നിർണായക പോരാട്ടം വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിയും ഐസ്വാൾ എഫ്സിയും ഏറ്റുമുട്ടും രാത്രി എട്ട് മുപ്പതിന് രണ്ടാം മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രീനിധി ഡെക്കാനോട് രണ്ട് പൂജ്യത്തിന് പരാജയപ്പെട്ടിരുന്നു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ഇന്നലെ ചെന്നൈയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ രാജസ്ഥാൻ റോയൽസ് മൂന്ന് റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു കാസർഗോഡ് ജില്ലയിലെ കർഷകർക്ക് സഹായകമേകാൻ ഒരു വീട് ഒരു കാർഷികോപകരണം പദ്ധതിയുമായി കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ പഞ്ചായത്തും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ കാസർഗോഡ് ജില്ലയിൽ കൃഷി വ്യാപിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഒരു വീട് ഒരു കാർഷിക ഉപകരണം പദ്ധതി കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്നത് കർഷകർക്ക് ആവശ്യമായ കാർഷിക ഉപകരണം ലഭ്യമാക്കുക ടെക്നിക്കൽ സപ്പോർട്ട് നൽകുക ശാസ്ത്രീയമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു കൂടാതെ സി ഡി എസിന്റെ കീഴിലുള്ള ഫാർമർ ഫെസിലിറ്റേഷൻ സെൻ്ററിൻ്റെ ശാക്തീകരണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൊയ്ത്ത് യന്ത്രം തൈ തൈനടിൽ യന്ത്രം മരുന്ന് തളിക്കുന്ന ഡ്രോൺ തുടങ്ങിയവയും ലഭ്യമാക്കും കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പ് തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് വർഷത്തെ ബോണസ് വിഷയം ഉന്നയിച്ചാണ് സമരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് ഇന്ന് വ്യാപാരം തുടങ്ങിയത് പ്രധാന വാർത്തകൾ വീണ്ടും അടിസ്ഥാന സൌകര്യ മേഖലയിലെ മൂലധന നിക്ഷേപം രാജ്യത്തെ യുവശക്തിക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകീർത്തി കേസിൽ ശിക്ഷിക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നു രാജ്യത്ത് കോവിഡ് വ്യാപന നിരക്ക് ഉയരുന്നു മണിക്കൂറിനുള്ളിൽ പേർക്ക് രോഗം മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ചു കൊല്ലപ്പെട്ട കേസിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമിനെതിരായ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്